ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ആ ഒരു ബോക്സിനകത്ത് നമുക്ക് ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വേവ് ഫംഗ്ഷൻ കിട്ടിയത് എന്തായിരുന്നു? സൈ ഈക്വൽ ടു റൂട്ട് ടു ബൈ എൽ സൈൻ എൻ പൈ എക്സ് ബൈ എൽ എന്നാണ് കിട്ടിയത് അല്ലേ. ഈ വേവ് ഫംഗ്ഷൻ അറിഞ്ഞിരിക്കല് ഇമ്പോർട്ടൻ്റ് ആയിട്ടും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. നമുക്ക് പിന്നെ ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് അതിന്റെ എനർജി കിട്ടിയത് എന്തായിരുന്നു? ഇ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോ സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ എന്നായിരുന്നു അല്ലേ. ഇത് രണ്ടുമായിരുന്നു അതിന്റെ വേവ് ഫംഗ്ഷനും എനർജിയും. ഇനി സ്വാഭാവികമായിട്ടും പിന്നെ ഇതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ എന്താന്ന് ചോദിച്ചാൽ എൻ ഈക്വൽ ടു വൺ അല്ലേ. എൻ ഈക്വൽ ടു വൺ ആവുമ്പം എന്താവും ഇതിന്റെ വേവ് ഫംഗ്ഷൻ എന്താവും? സൈ ഈക്വൽ ടു റൂട്ട് ടു ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ എന്നുണ്ട് അല്ലേ. അതുപോലെ എനർജി എന്താവും? ഇ വൺ ഈക്വൽ ടു പൈ സ്ക്വയർ എക്സ് ക്രോ സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ എന്നാവും അല്ലേ. ആ രീതിയിലാണ് ഇതിന്റെ ഓരോ സ്റ്റേറ്റിലെയും എനർജിയും അതുപോലെ വേവ് ഫംഗ്ഷനൊക്കെ കിട്ടാറുള്ളത്. ഇനി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ എസ്എ ക്വസ്റ്റ്യനായി ചോദിച്ചത് എങ്ങനെയായിരുന്നു? ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ ബോക്സ് എ വൺ ഡയമെൻഷണൽ ബോക്സ് ഹാവിംഗ് ലെങ്ത് എൽ ഫൈൻഡ് ദി വേവ് ഫംഗ്ഷൻ എന്നായിരുന്നു. പലരും എക്സാം കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു അത് സാറെ അങ്ങോട്ട് പെട്ടെന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനൊരു പിന്നെ സാധ്യത അവിടെ ഒതുക്കുന്നില്ല. ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് എൽ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് പ്രോബ്ലം? എന്താണ് വൺ ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സ് തന്നെയാണ് അല്ലേ. ഒരു ചാർജർ പാർട്ടിക്കിൾ ഒരു വൺ ഡയമെൻഷണൽ ബോക്സിനകത്ത് ട്രാപ്പ് ആയിപ്പോയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇതേപോലെ ചെയ്യാം അല്ലേ. എന്നിട്ട് അവിടെ ഒരു മാറ്റം ഉണ്ടാവുക. എന്ത് മാറ്റം ഉണ്ടാവുക? അതിനകത്ത് എനർജി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനർജീന്റെ ഫോർമുല എന്താണ്? ഇ എൻ ഈക്വൽ ടു എൻ സ്ക്വയർ പൈ സ്ക്വയർ എച്ച് ക്രോ സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ എന്ന് അല്ലെ. ഒരു പ്രാവശ്യം ഈ ലെങ്ത് പോലും തന്നിട്ടുണ്ട് അല്ലെ. ഇത്ര മൈക്രോമീറ്റർ എന്ന് പറഞ്ഞ് ലെങ്ത്തും തന്നിട്ടുണ്ട്. ഓക്കെ. അതുപോലെ മറ്റൊരു പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുമായി ബേസ് ചെയ്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഒരു പ്രോബ്ലം ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 16 മാർക്കിന് പ്രോബ്ലം ആണെന്ന് അറിയാലോ. അതിനകത്ത് ചോദിച്ച പ്രോബ്ലം ഇതാണ്, ആൻ ഇലക്ട്രോൺ ഈസ് ട്രാപ്ഡ് ഇൻ എ ബോക്സ് ഓഫ് ലെങ്ത് 0.2 മൈക്രോമീറ്റർ ഫൈൻഡ് ദി എനർജി എന്നായിരുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ എനർജി എന്താണ്? ഇ വൺ ഈക്വൽ ടു എൻ ഈക്വൽ ടു വൺ ആവും. അപ്പൊ എന്താവും? പൈ സ്ക്വയർ എച്ച് ക്രോ സ്ക്വയർ ബൈ ടു എം എൽ സ്ക്വയർ എന്നാവും അല്ലേ. ഇനി ഇതുമായിട്ട് അസോസിയേറ്റ് നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നെ ചെയ്തെടുക്കുക. An electron is trapped in a one-dimensional box of length 2 micrometer. Find the energy of the ground state. A question is here. And the answer is here. And the answer is E1. Ground state is normally E1. N equal to 0 allowed all out. N equal to 1 more than 2. Then the pi square. What is pi? 3.14. എച്ച് ക്രോസ് എന്ന് പറഞ്ഞ എത്രയാണ്? 1.05 × 10⁻³⁴ ജൂൾ സെക്കൻഡ് ആണ്. അതുപോലെ മാസ് ഓഫ് ഇലക്ട്രോൺ അതാണ് അവിടെ മാറ്റം വരുന്നത്, 9.18 × 10⁻³⁻ കിലോഗ്രാം. ഈ ഒരു മാറ്റം അവിടെ വരുന്നുള്ളൂ അല്ലെ. ഇവിടെ ശരിക്ക് എം ഇ എന്നിട്ട് കൊടുത്താൽ എന്തായി? ക്വസ്റ്റ്യൻ സോൾവ് ആയി. ഐസേ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇലക്ട്രോൺ ട്രാപ്പ് ആയി പോയാൽ ഇലക്ട്രോണിന്റെ മാസ് കൊടുക്കാം, ഇത്രേ മാറ്റുള്ളൂ. ഇനി ലെങ്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ ലെങ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഇത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാനുള്ളൂ? ലെങ്ത്തിന് പകരം ഇവിടെ എല്ല് തന്നിട്ടുണ്ട് എത്രയായിരുന്നു? ഞാൻ പറഞ്ഞത് 2 മൈക്രോമീറ്റർ അല്ലേ. അപ്പം 2 × 10⁻⁶ മീറ്റർ. ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇതിനകത്ത് വരുത്തുക, ആ എനർജീന്റെ വാല്യൂ കാണും. ഓക്കെ. അപ്പൊ അത് കണ്ടിട്ട് ആ ആൻസറും കൂടെ എനിക്കിന്ന് ഇതിന്റെ കൂടെ അയച്ചു തരണം കേട്ടോ. ഇന്ന് ചെയ്യുന്നതിന്റെ കൂടെ ആ ക്വസ്റ്റ്യന്റെ ആൻസറും വേണം. നിങ്ങൾ ന്യൂമറിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് വേണം ഇങ്ങനെ നോട്ട്സ് അയക്കാൻ കേട്ടോ. ഇനി ഇതിനകത്ത് വരുന്ന അടുത്ത ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് എൽ ഇൻ ദി ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഒരു പാർട്ടിക്കിൾ ഉണ്ട്, അത് വൺ ഡയമെൻഷണൽ ബോക്സിൽ ട്രാപ്പ് ആയിട്ടുണ്ട് ഓഫ് ലെങ്ത് എൽ. അതിന്റെ പൊസിഷന്റെ എക്സ്പെക്ടേഷൻ വാല്യൂ കാണാൻ അല്ലെ. അപ്പൊ എന്താ കാണാനുള്ളത്? എക്സ്പെക്ടേഷൻ എക്സ് ഫോർ എ പാർട്ടിക്കിൾ ട്രാപ്ഡ് ഇൻ എ വൺ ഡയമെൻഷണൽ ബോക്സ് അല്ലെ. നമുക്കറിയാം എക്സ്പെക്ടേഷൻ എക്സിന്റെ ഫോർമുല എന്താണ്. എക്സ്പെക്ടേഷൻ എക്സ് ഈക്വൽ ടു ഇന്റഗ്രൽ ജനറൽ ഫോർമുല ചെയ്താൽ −∞ to ∞ സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ ഇന്റഗ്രൽ −∞ to ∞ സൈ സ്റ്റാർ സൈ ഡി എക്സ് എന്നായിരുന്നു
ഇതാണ് ജനറൽ ഫോർമുല. ഇതിന്റെ കേസിൽ എന്താ മാറ്റം വരിക? ഇത് ലിമിറ്റ് സീറോ ടു എൽ എന്നാവും അല്ലെ. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് വൺ ഡയമെൻഷണൽ ബോക്സിന്റെ പ്രോബ്ലം നോർമലൈസ്ഡ് ആണ് അല്ലെ. ഇങ്ങനെ ചോദിച്ചെങ്കിൽ നമുക്ക് അറിയാം അത് നോർമലൈസ്ഡ് ആണ്. ആ പാർട്ടിക്കിൾ സീറോന്റെ എല്ലിന്റെ ഇടയിൽ ഉണ്ട്, ആ ലെങ്തിനകത്ത് ആ പാർട്ടിക്കിൾ ഉണ്ട് നമുക്ക് ഉറപ്പാണ്, വിച്ച് മീൻസ് ഇറ്റ് ഈസ് നോർമലൈസ്ഡ്. അതുകൊണ്ട് നമുക്ക് ഈ വാല്യൂ ഒന്ന് കൊടുക്കാം, ഈക്വൽ ടു വൺ എന്ന് കൊടുക്കാം. അപ്പൊ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് മീൻസ് ഫോർ എ പാർട്ടിക്കിൾ ലൈക് ദാറ്റ് ദ എക്സ്പെക്ടേഷൻ വാല്യൂ ഈസ് ഇന്റഗ്രൽ സീറോ ടു എൽ സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ്. ഇത്ര ചെയ്താൽ മതി. ഡിനോമിനേറ്റർ വണ്ണാണ്, കാരണം നമ്മൾ നോർമലൈസ് ചെയ്തിട്ടാണ് നോർമലൈസേഷൻ കോൺസ്റ്റന്റ് കണ്ടത് അല്ലെ. റൂട്ട് ടു ബൈ എൽ എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ കണ്ടത് എങ്ങനെയാണ്? നോർമലൈസ് ചെയ്തിട്ടാണ് അല്ലെ. അപ്പൊ പിന്നെ ഡിനോമിനേറ്റർ വണ്ണാണെന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാൻ പറ്റും. ഇനി എന്താണല്ലേ, ഇനി നമുക്ക് ഇതിനകത്ത് എന്താണ് വേവ് ഫംഗ്ഷൻ സൈ എന്താണ്? സൈ ഈക്വൽ ടു റൂട്ട് ടു ബൈ എൽ സൈൻ ഗ്രൗണ്ട് സ്റ്റേറ്റ് ചോദിച്ചത്. അപ്പൊ എൻ പൈ എക്സ് ബൈ എൽ എന്നുള്ള വൺ ഇൻറ്റു പൈ എക്സ് ബൈ എൽ, അപ്പൊ എന്ത് വരും? പൈ എക്സ് ബൈ എൽ എന്നാവും അല്ലെ. അതുപോലെ ഇതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സൈ സ്റ്റാർ, നമുക്ക് സൈ സ്റ്റാർ സൈ കാണല്ലേ. സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് വരാം? റൂട്ട് ടു ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ എന്ന് തന്നെ വരും അല്ലെ. കാരണം ഇതിനകത്ത് ഇമാജിനറി ടേംസ് ഒന്നുമില്ല, ഐ ഇല്ലല്ലോ. ഐ ഉണ്ടെങ്കിൽ മൈനസ് ഐ ആക്കാം, വേറൊരു മാറ്റമില്ല. അപ്പൊ ഇതന്നെയാണത് അല്ലെ. ഇനി എന്ത് ചെയ്യാം? എക്സ്പെക്ടേഷൻ എക്സ് കാണണം അല്ലെ. എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇന്റഗ്രൽ ഇന്റഗ്രൽ സീറോ ടു എൽ സൈ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എന്ത് വരും? റൂട്ട് ടു ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ ഇൻഡു എക്സ് ഇൻഡു പിന്നെന്താ വരിക? റൂട്ട് ടു ബൈ എൽ സൈൻ പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. സൈ സ്റ്റാർ എക്സ് സൈ ഡി എക്സ് അല്ലെ, which is equal to root 2 by l into root 2 by l and 2 by l integral 0 to l where x and l x and ini sin pi x by l into sin pi x by l and sin square pi x by l dx and anale mattonnillalo, which is equal to 2 by l integral 0 to l. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ എന്നുണ്ട്. ഇതിപ്പോ പ്രൊഡക്ട് റൂൾ ആയി അല്ലെ, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ പ്രൊഡക്ട് റൂൾ ആയി. പക്ഷെ അത് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ സ്ക്വയർ തീറ്റ എന്നുള്ള ഫോർമാറ്റ് പറ്റില്ല. അപ്പൊ നമ്മൾ സൈൻ സ്ക്വയർ തീറ്റക്ക് വരെ എന്ത് കൊടുക്കണം? വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു കൊടുക്കണം അല്ലെ. അപ്പം എക്സ് ഇൻഡു സൈൻ സ്ക്വയർ തീറ്റ വരും വൺ മൈനസ് കോസ് ടു പൈ എക്സ് ബൈ എൽ ഡി എക്സ് ഹോൾ ഡിവൈഡ് ബൈ ടു എന്ന് വരും അല്ലെ. ആ ഹോൾ ഡിവൈഡ് ബൈ ടു ഞാൻ ഇവിടെ എഴുതി, മനസ്സിലായോ? സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു വൺ മൈനസ് കോസ് ടു തീറ്റ ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ ടു. അപ്പം ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ പൈ എക്സ് ബൈ എൽ, അപ്പം വൺ മൈനസ് കോസ് ടു പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ ടു ടു കട്ട് ചെയ്ത് പോകാം അല്ലെ. ടു ടു കട്ട് ചെയ്ത് പോയി ബാക്കി എന്ത് വരും? വൺ ബൈ എൽ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു എൽ എക്സ് ഇൻറ്റു വൺ എക്സ് ഡി എക്സ് അല്ലെ, മൈനസ് ഇന്റഗ്രൽ സീറോ ടു എൽ ഇവിടെ എക്സ് ഇൻറ്റു എന്താ വരിക? കോസ് ടു പൈ എക്സ് ബൈ എൽ ഡി എക്സ് എന്ന് വരും. അങ്ങനെയല്ലേ വരിക? വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ by l into integral x നോണ്ട് എന്ത് വരും? x സ്ക്വയർ ബൈ ടു അല്ലെ. ഇന്റഗ്രൽ x ആണ് x സ്ക്വയർ ബൈ ടു അല്ലെ. ലിമിറ്റ് സീറോ ടു എൽ മൈനസ് ഈ ഭാഗം ഇതുണ്ടല്ലോ, ഇത് ഞാനിന്ന് നിങ്ങൾക്ക് വിട്ടുതരാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യണം ഇത്, ഈ ഇന്റഗ്രേഷൻ അല്ലെ, പ്രൊഡക്റ്റ് റൂൾ വെച്ചിട്ട് അല്ലെ. ഇന്റഗ്രൽ ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് സോറി എങ്ങനെയായിരുന്നു പ്രൊഡക്റ്റ് റൂൾ? എങ്ങനെയായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഫോർമാറ്റ് ഉണ്ടല്ലോ അല്ലെ. ആ രീതിയിൽ ഇത് എക്സ്പാൻഡ് ചെയ്ത് നിങ്ങൾ ചെയ്യണം കേട്ടോ. ഞാൻ പ്രൊഡക്റ്റ് റൂൾ പറഞ്ഞത് കറക്റ്റ് തന്നെയല്ലേ? ഒന്ന് റീകോൾ ചെയ്യാം കേട്ടോ.
ഞാൻ പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാറില്ല, ഞാൻ അതിന് പകരം വേറൊരു ട്രിക്ക് ഉണ്ട്, അതാണ് ഞാൻ അപ്ലൈ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം ഇത് പ്രൊഡക്റ്റുകൾ വെച്ചിട്ട് സോൾവ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏൽപ്പിച്ചു. ഇനി ഞാൻ എങ്ങനെയാ ചെയ്യാറുള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. ഇത് ഇത്തരത്തിൽ ഈ ഒരു ഫംഗ്ഷൻ ഒരു പ്രത്യേകത ഉണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആണ്. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? കോസ് 2πx/L ആണ് അല്ലേ. അപ്പം എക്സിനെ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തരാം 1, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൽ 0. അപ്പൊ അങ്ങനെ ഒരു പ്രൊഡക്റ്റുകളിനകത്ത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ 0 ആവുന്നൊരു ക്വാണ്ടിറ്റിയും കണ്ടിന്യൂസ്ലി ഇന്റഗ്രേറ്റ് ചെയ്താൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ഒരു ക്വാണ്ടിറ്റിയും ഉണ്ടെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാൻ പോവാണ്. ഫസ്റ്റ് ഫംഗ്ഷൻ എന്തായിരുന്നു? എക്സ് അല്ലെ. സെക്കൻഡ് ഫംഗ്ഷൻ എന്തായിരുന്നു? കോസ് 2πx/L. നിങ്ങൾ പ്രൊഡക്റ്റുകൾ ആദ്യം ചെയ്യണം കേട്ടോ, എന്നിട്ട് അതിന്റെ താഴെ നോട്ട് ആയിട്ട് എഴുതുക, ദിസ് ക്യാൻ ബി സോൾവ്ഡ് ഇൻ ദിസ് വേ ആസ് വെൽ. അങ്ങനെ എഴുതാം. ഞാൻ പറഞ്ഞ രണ്ട് ഫംഗ്ഷൻ, ഒന്ന് എക്സ് ആണ്, ഒന്ന് കോസ് 2πx/L അല്ല. എക്സിന്റെ പ്രത്യേകത എന്താ? എക്സിനെ ഇനി ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ തട്ടോ 1 അല്ലെ. 1 വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്താലോ 0. അപ്പൊ അത് കണ്ടിന്യൂസ്ലി ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോ 0 ആയി പോയി. ഇനി കോസ് 2πx/L ഇന്റഗ്രേറ്റ് ചെയ്യാൻ തട്ടാം. കോസിന്റെ എന്തരാ? സൈൻ 2πx/L പിന്നെ ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ്. അപ്പൊ 2πx/L വരും. അപ്പൊ എന്ത് ചെയ്യാം? L/2π കൊടുക്കാം ഇവിടെ അല്ലെ. അങ്ങനെ കൊടുക്കാൻ പോലെ ഡിവൈഡഡ് ബൈ 2πx/L L/2π മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. ഇനി ഇനി വീണ്ടും ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇതിനെ ഞാൻ എന്ത് ചെയ്തു? കോസ് 2πx/L ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ ഇത് കിട്ടി. ഇനി ഇതിനെ വീണ്ടും ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എന്താ? സൈൻ അല്ലേ, അപ്പൊ മൈനസ് എന്തുവരും? കോസ് 2πx/L എന്ന് വരും അല്ലെ. ഇവിടെ എന്തെങ്കിലും ഒരു L/2π ഉണ്ട്. ഇനി ഇതിന്റെ ഒരു L/2π വരും. അപ്പൊ എന്തുവരും? ഇവിടെ L²/4π² എന്ന് വരും. നെഗറ്റീവ് ഉണ്ട്, കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇതിന്റെ ഇന്റഗ്രൽ ഇത്, ഇതിന്റെ ഇന്റഗ്രൽ ഇത്, അത്രേ ഉള്ളൂ. ഇതിന്റെ ഡിഫറൻഷ്യൽ ഇത്, ഇതിന്റെ ഡിഫറൻഷ്യൽ ഇത്. ഇനി എന്ത് ചെയ്യാം? ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് ഈ രീതിയിൽ തന്നെ ചെയ്താ കേട്ടോ. ഇനി ഇങ്ങനെ വരക്കുക. ഓക്കെ, ഇങ്ങനെ വരക്കുക. എന്നിട്ട് ഇവിടെ പ്ലസ് ഇട്ട് കൊടുക്കുക, ഇവിടെ മൈനസ് ഇട്ട് കൊടുക്കുക. ഇനി ഉണ്ടെങ്കിൽ പ്ലസ് മൈനസ്, പ്ലസ് മൈനസ്, പ്ലസ് എന്ന് തുടങ്ങുന്നവരെ അങ്ങനെ ആൾട്ടർനേറ്റ് ചെയ്ത് പോവാം. ഇപ്പൊ നമ്മുടെ ഇന്റഗ്രേഷൻ കഴിഞ്ഞു എന്നാണ് ഞാൻ പറയുന്നത്. ആ ഇന്റഗ്രേഷൻ അവിടെ കഴിഞ്ഞു. ഇത് വലിയ ഫംഗ്ഷൻ ഒക്കെ വെച്ചാൽ ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഇതാ ഇവിടെ ഞാനിത് എടുത്ത് ചെയ്താണ് 1πL ഇൻറ്റു ഇത് ലിമിറ്റ് ഞാൻ കൊടുക്കണല്ലോ. അപ്പം X²/2 0 to L മൈനസ് ഉണ്ട്. ഇനി ഈ ക്വാണ്ടിറ്റി ഞാൻ കേട്ടോ, ഈ ക്വാണ്ടിറ്റി ഈ ഇന്റഗ്രേഷൻ ഞാൻ ചെയ്തു, ഇവിടെ മൈനസ് അല്ലേ. ഇനി ആ ഇന്റഗ്രേഷൻ ഞാൻ ചെയ്താണ്, അത് ഞാനൊരു ബ്രാക്കറ്റും കൂടെ ഇവിടെ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഞാൻ വലിയ ബ്രാക്കറ്റ് വെക്കണം, മൈനസ്. ഇനി ഇതിന്റെ ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണല്ലോ? ഇതാണ് എക്സ് ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്താ വരിക? L/2π ഇൻറ്റു എക്സ് സൈൻ 2πx/L. ഇതിന് ലിമിറ്റ് കൊടുക്കുക അല്ലേ. ഇതിന് ലിമിറ്റ് എന്താ കൊടുക്കുക? 0 to L. ഇനി ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട് അല്ലേ. മൾട്ടിപ്ലൈ എന്താവും? പ്ലസ് ആവും. അപ്പോ പ്ലസ് L²/4π² അല്ലെ. 1 × L²/4π² അത് അല്ലെ. ഇനിയോ കോസ് 2πx/L 0 to L അല്ലെ. ഇതാണ് നമ്മുടെ ഇന്റഗ്രേറ്റഡ് ആൻസർ. നമ്മൾ ഇന്റഗ്രേഷൻ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ഫംഗ്ഷനിൻ്റെ ഡെറിവേറ്റീവ് സെക്കൻഡ് ഫംഗ്ഷൻ പറഞ്ഞു പോവാൻ ഭയങ്കര പണിയാണ്. അത് ഇടക്ക് നോക്കേണ്ടിയില്ലേ. അപ്പൊ ഞാനേ നിൽക്കാറില്ല. പിന്നെ ക്വാണ്ടം മെക്കാനിക്സിൽ ഇത്തരം പ്രോബ്ലംസിനകത്ത് ഇങ്ങനെ ഉണ്ടാവാറല്ലേ. അപ്പൊ അത് എളുപ്പം. ഇനി നോക്കാം, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. 1πL ഇൻറ്റു X²/X²ന് ഇത് കൊടുത്താൽ L²-0 അല്ലേ ബൈ 2 അല്ലേ. L²-0²/2 മൈനസ്. ഇനി ഇതിനകത്ത് കൊടുക്കുക. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ലിമിറ്റ് കൊടുക്കാണ്. എന്താണ്? എക്സിന് എൽ എന്നാണ് കൊടുക്കണേ. അപ്പം എൽ ഇൻറ്റു സൈൻ 2πL/L എന്ന് വരും അല്ലേ. എൽ ഇൻറ്റു സൈൻ 2πL/L. അപ്പൊ എല്ലും എല്ലും കട്ട് ചെയ്യും, ബാക്കി സൈൻ 2πL. സൈൻ 2π എന്താ? എന്താ? 0 ആണ് അല്ലേ. അപ്പൊ ഈ ടേമിൽ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല, 0 എന്നായി അല്ലേ. 0 പ്ലസ്. ഇനി ഇത് L²/4π² ഇൻറ്റു ഇനി ഇതിന് ലിമിറ്റ് കൊടുക്കുക അല്ലേ. കോസ് 2πL/L എന്ന് വരും അല്ലേ. അത് ഞാനൊന്ന് എഴുതാം. L²/4π² ഇൻറ്റു കോസ് 2πL/L
അല്ലേ, അപ്പൊ എൽ എല്ലാം കട്ട് ചെയ്തു പോകും. ബാക്കി കോസ് ടു പൈ, കോസ് ടു പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, എത്രയാണ് കോസ് ടു പൈ? വൺ ആണ് അല്ലേ. കോസ് ടു പൈ എന്ന് പറഞ്ഞാൽ എത്രയാണ്, ടു ഇൻറ്റു പൈ, ത്രീ സിക്സ്റ്റി. ത്രീ സിക്സ്റ്റി ആണ് സീറോ, കോസ് സീറോ വൺ ആണ് അല്ലേ. മൈനസ് കോസ് സീറോ എന്ന് വരും അല്ലേ. കോസ് സീറോ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്താണ്, വൺ ആണ് അല്ലേ. അപ്പൊ ഇത് എന്തായി, സീറോ ആയിപ്പോയി. വിച്ച് മീൻസ് ഈ ക്വാണ്ടിറ്റി, ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോൾ ആൻസർ സീറോ ആയിപ്പോയി. മനസ്സിലായോ? അപ്പൊ അത് സീറോ ആണ്. ബാക്കിയോടെ എന്താല്ലേ, എൽ സ്ക്വയർ ബൈ വൺ ബൈ എൽ ഇൻറ്റു എൽ സ്ക്വയർ ബൈ ടു. എൽ എൽ കട്ട് ചെയ്ത് പോയി, ബാക്കി എൽ ബൈ ടു എന്ന് കിട്ടും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് എക്സ് ഫോർ എ വൺ ഡയമെൻഷണൽ പാർട്ടിക്കിൾ ഈസ് എൽ ബൈ ടു. മനസ്സിലായോ? ഈ രീതിയിലാണ് അത് ചെയ്യുക. ഇനി അത് ആലോചിച്ചാലും ഓക്കെയാണ്. ഒരു പാർട്ടിക്കിൾ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, സീറോന്റെയും എല്ലിന്റെ ഇടയിൽ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. അതിനെ മോസ്റ്റ്ലി കാണാനുള്ള സാധ്യത എവിടെയാണ്, എക്സ്പെക്ടേഷൻ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ എവിടെയായിരിക്കും എന്നല്ലേ ക്വസ്റ്റ്യൻ. എവിടെയായിരിക്കും അതിനെ ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ള സ്ഥലം എവിടെയാണ്, അതിന്റെ നടുക്ക് അല്ലേ. നമ്മളിപ്പോ ഒരു കിണറ്റിൽ അകപ്പെട്ടാല് നമ്മള് സാധാരണ മൂളുക്ക് നോക്കി നടുവിലല്ലേ നിൽക്കുക. അങ്ങനെ ആലോചിച്ചാൽ മതി, ഞാൻ ഓർക്കാനുള്ള ടിപ്പാട്ടാ പറയണേ. നമ്മൾ നടുവിലല്ലേ നിൽക്കുക, എന്നാലേ മുകളിലേക്ക് വിളിച്ചോക്കാനും അതുപോലെ കുറച്ച് വായു കിട്ടാനൊക്കെ പറ്റുള്ളൂ അല്ലേ. അപ്പൊ നടുവിലാ നിൽക്കുക. അതുപോലെ എൽ ബൈ ടു അല്ലേ, ഇതാണ് ബോക്സിന്റെ ലെങ്ത്. ഇതിനകത്തൊരു പാർട്ടിക്കിളിന് അതിന്റെ മീൻ പൊസിഷൻ എവിടെയാവും, അതാണ് പറഞ്ഞത്. അത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ എങ്ങനെയാണ് അതിനകത്തെ എക്സ്പെക്ടേഷൻ എക്സ് കാണുന്നത്. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പറയാം. താങ്ക് യു ഓൾ.